നമസ്കാരം. ഒടുവിൽ ലോകം കണ്ട മറ്റൊരു ഇതിഹാസ താരം കൂടി കളിക്കളം വിട്ടു. റോഡ് ലേവറിന്റെ പേരിൽ തുടങ്ങിയ ടൂർണമെന്റിൽ തന്റെ കൂട്ടുകാരനും ചിരകാല എതിരാളിയുമായ റാഫേൽ നദാലുമൊത്ത് ടീം യൂറോപ്പിനായിട്ടാണ് റോജർ ഫെഡറർ അവസാനമായി റാക്കറ്റേന്തിയത്. 24 വർഷങ്ങൾക്ക് മുമ്പ് കളിക്കളത്തിലേക്ക് വരുമ്പോൾ ആ പ്രായത്തിലുള്ള ഏതൊരു ആളെയും പോലെ അസ്വസ്ഥനും ദേഷ്യവുമെല്ലാം തികഞ്ഞൊരാളായിരുന്നു ഫെഡററും. എന്നാൽ 24 വർഷങ്ങൾക്കിപ്പുറം ടെന്നീസ് കോർട്ടിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ഫെഡററോളം മാന്യമായ ടെന്നീസ് കളിക്കാർ അത്യപൂർവമാണെന്ന് പറയേണ്ടി വരും. കളിക്കാനുള്ള തീയും തോൽക്കുമ്പോഴും തെറ്റുകൾ വരുമ്പോഴും ശാന്തനാകാനുള്ള തണുപ്പും രണ്ടും ശീലിച്ചതാണ് തൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയെന്ന് ഫെഡറർ സ്വയം വിലയിരുത്തുന്നു. കളിക്കളത്തിലെ മാന്യതയും എതിരാളികളോടുള്ള പെരുമാറ്റവും പരിഗണിച്ച് സമ്മാനിക്കുന്ന സ്റ്റെഫൻ എഡ്ബർഗ് സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് 13 തവണയാണ് ഫെഡറർ സ്വന്തമാക്കിയതെന്ന് പറയുമ്പോൾ തന്നെ കളിക്കളത്തിലെ അദ്ദേഹത്തിൻ്റെ മനോഭാവം വ്യക്തമാണ്. 1998 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായാണ് ഫെഡറർ വരവറിയിച്ചത്. 2001 വിംബിൾഡൺ പ്രീ ക്വാർട്ടറിൽ പീറ്റ് സാംപ്രസിനെ വീഴ്ത്തി സീനിയർ ഫെഡറർ ടെന്നീസ് ലോകത്തിൻ്റെ ശ്രദ്ധയിലെത്തി. അതേ കോർട്ടിൽ 2003 ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം, പിന്നെ തുടർച്ചയായി 4 കിരീടങ്ങൾ കൂടി, ആകെ 8 വിംബിൾഡൺ കിരീടം. അതും ഒരു റെക്കോർഡ്. വിംബിൾഡണിലെ പുൽക്കോട്ടും കാണികളും ഫെഡററെ പോലെ വേറെ ആരെയും ഇന്നേവരെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. പീറ്റ് സാംപ്രസ്, ആന്ദ്രേ അഗാസി, ആൻഡി റോഡിക്, റാഫേൽ നദാൽ, നൊവാക് ജോക്കോവിച്ച് തുടങ്ങി പ്രഗത്ഭരായ എതിരാളികൾക്കൊപ്പം കളിച്ച ഫെഡററുടെ ഒറ്റക്കയ്യൻ ബാക്ക് ഹാൻഡുകളും സ്ലൈസിംഗ് ഷോട്ടുകളും അംഗീകാരങ്ങളുടെയും ആരാധനയുടെയും പുതിയ ലോകം തീർത്തു. 6 ഓസ്ട്രേലിയൻ ഓപ്പൺ, 5 US ഓപ്പൺ, 1 ഫ്രഞ്ച് ഓപ്പൺ, 20 ഗ്രാൻഡ്സ്ലാം കിരീടം എന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യ താരം. ആകെ കരിയറിൽ നേടിയത് 103 കിരീടങ്ങൾ. ലോറിയസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് 5 തവണ. 310 ആഴ്ച ലോക ഒന്നാം നമ്പർ താരം, അതിൽ 237 ആഴ്ചയും തുടർച്ചയായിട്ട്. 36 വയസ്സിൽ ലോകത്തെ ഒന്നാം റാങ്കുകാരനായ പ്രായമേറിയ താരം. അങ്ങനെ തൻ്റെ 41 വയസ്സിൽ പടിയിറങ്ങുമ്പോൾ ടെന്നീസ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിയ എക്കാലത്തെയും മികച്ച കളിക്കാരൻ കൂടിയാണ് കളം വിടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.